നമസ്കാരം. കേരള വിഷന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. കുങ്കുമപ്പൂവിലെ മഹേഷ് ആയാലും ഭാര്യയിലെ നരനായാലും ഈ മുഖം എന്നും നമുക്ക് സ്വന്തമാണ്, പ്രിയമാണ്. ഇന്ന് താരവിശേഷങ്ങളിൽ നമ്മളോടൊപ്പം സാജൻ സൂര്യ, നമ്മുടെ സ്വന്തം സാജൻ സൂര്യ. സജേട്ടാ, എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ഇപ്പോ നരനാണല്ലോ അല്ലെ കത്തി നിക്കണേ. അപ്പൊ നരനെ കുറിച്ച് തന്നെ പറയാൻ തോന്നും. കാരണം കുങ്കുമപ്പൂവിലെ മഹേഷ് ഇങ്ങനെ ഭയങ്കര പാവം, നല്ല ലവബിൾ, അങ്ങനെ കഴിഞ്ഞ് അതിങ്ങനെ ആ ഒരു സ്നേഹത്തിലേക്ക്. ഇപ്പൊ നരനെ കുറിച്ച് ആകുമ്പോ നമുക്ക് നന്നായിട്ട് സംസാരിക്കാം, നല്ല കുറെ വൃത്തികേടുകൾ പറയാം. അതല്ല, അത് കഴിഞ്ഞിട്ട് നല്ലൊരു ജമ്പ് പെട്ടെന്ന് എടുക്കുന്ന ഒരു ഭയങ്കര ഒരു എക്സ്ട്രീം ഓപ്പോസിറ്റ് ജമ്പ് ആണ് നരൻ. അപ്പൊ എങ്ങനെയുണ്ട് ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന്? അല്ല, എന്റെ ഭാഗത്ത് ഞാനും ആദ്യം അങ്ങനെ തന്നെ വിചാരിച്ച. കാരണം വെച്ച് കഴിഞ്ഞാൽ കുങ്കുമപ്പൂ എന്ന് പറയുമ്പോൾ നമ്മൾ വഴിയിൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകാനും, അല്ലെങ്കിൽ എന്താ പറയുക, ഇത്രയും നല്ല മരുമകൻ മകൻ, അതുകൊണ്ട് വീട്ടിൽ നല്ലൊരു കുട്ടിയുണ്ട്, കെട്ടിച്ചേരാന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഞാൻ ആലോചിച്ചു, ഞാൻ ഇനി നെക്സ്റ്റ് ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു ക്യാരക്ടർ മൊത്തം ഒന്ന് പൊളിക്കണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരിക്കും പ്രദീപ് പണിക്കർ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ദിവസം ബാംഗ്ലൂർ വെച്ചിട്ട് പറഞ്ഞു, പണിക്കരേട്ടൻ പറഞ്ഞ്, എടാ ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, ഭയങ്കര നെഗറ്റീവാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല, വൃത്തികെട്ടവനാണ്, എന്നാൽ ഗുണ്ടയാണെന്ന് വെച്ചാൽ ഗുണ്ടയാണ്, എന്നാൽ പേടിത്തൂറിയാണ്. പക്ഷേ വൃത്തികേടുകൾ കാണിക്കുന്നത് വെച്ചാൽ വൃത്തികേടിൻ്റെ അങ്ങ് എക്സ്ട്രീമാണ് കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. നമുക്ക് കാണുമ്പോൾ ഒരുമാതിരി വൃത്തികെട്ട ജന്തുക്കൾ എന്തെങ്കിലും കാണുമ്പോൾ, അല്ലെങ്കിൽ പാമ്പിനെയൊക്കെ കാണുന്ന ഒരു പേടിയും ഒക്കെ ആയിട്ടാണ് ആൾക്കാർക്ക് തോന്നുക. പറ്റുമോ, നിൻ്റെ ഒരു ഇമേജ് വെച്ചിട്ട് പറ്റുമെന്ന് വെച്ചാൽ, ഞാൻ ചേട്ടാ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനമാണ് വെയിറ്റ് ചെയ്തിരുന്നത്, അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു വർഷം വെയിറ്റ് ചെയ്തു, മുടിയൊക്കെ വെട്ടി. എനിക്കാണ് ഒരു വർഷമൊന്നും ആരും ഇതൊരു സീരിയലിന് വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നല്ലോ, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അങ്ങനെ അതൊരു അതിനുശേഷം ചെയ്തൊരു ക്യാരക്ടറാണ്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, അപ്പോൾ ഓരോ പ്രാവശ്യവും പ്രതിഭട്ടൻ അവിടെ നിന്ന് ഈ ഓരോന്നും നമുക്ക് വൃത്തികേടുകൾ തോന്നുന്ന രീതിയിലുള്ള ക്യാരക്ടറിന് വൃത്തികേട് തോന്നുന്ന കാര്യങ്ങൾ എഴുതി വിടുമ്പോൾ ഞാൻ എല്ലാവരും വിളിച്ച് പറയും, പ്രതിഭട്ടൻ അത്രയും വേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ വിളിച്ചു, പ്രതിഭട്ടൻ ഇത്ര ഉള്ള പോരാ. അപ്പം ഇപ്പം തന്നെ അടുത്ത് ഈ ഒരു ക്യാരക്ടർ, ഈ രോഹിണി എന്ന് പറയുന്ന അതിൻ്റെ കട്ടിലടിയിലേക്ക് കയറി, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രദീപണ്ണെ വിളിച്ചു പ്രദീപണ്ണോട് ഇന്നത്തെ എപ്പിസോഡ് ഗംഭീരമായിരുന്നു, ചാനലിൽ നിന്നൊക്കെ വിളിച്ച് പറഞ്ഞു, ഭയങ്കര രസമുള്ള എപ്പിസോഡായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് പറയാൻ തന്നെയാണ് വിളിച്ചത്, നിങ്ങൾ ഇനിയും ഇതേപോലത്തെ സാധനങ്ങൾ ഒന്ന് എഴുതുന്നു പറഞ്ഞു, ഇടോ അത് ഇനിയിപ്പം അത് കുറവായിരിക്കും, കാരണം ഇനി നിങ്ങൾ കുറെ പേടിക്കുന്ന സാധനം വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ എന്തായാലും ഒരു ജസ്റ്റ് ഫോർ എ ജോക്ക് ചോദിക്കുകയാണ്. ഇപ്പൊ മഹേഷിനെ എല്ലാരും വീട്ടിലെ മരുമകനാക്കണം, വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ആ ഒരു തള്ളു കുറയ്ക്കാനും കൂടെ ഉദ്ദേശം ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നുമില്ല, അങ്ങനത്തെ യാതൊരു ഉദ്ദേശമല്ല. ഇപ്പോഴാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തറിയോ, ധൈര്യമായിട്ട് വൃത്തിയിടുകൾ ചെയ്യാം. ക്യാരക്ടർ ലൈസൻസ് ആയി, ഇമേജ് കൂടുതൽ നന്നായി പോയി. ഇപ്പൊ എന്നെ അറിയാന്നല്ല, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചെയ്യണേ, നിന്റെ യഥാർത്ഥ ക്യാരക്ടർ ആണോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ അല്ലാട്ടാ. അല്ല 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 കേട്ടോ, ഞാനും പറയാം. അല്ല, ഈ ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ അങ്ങനെ ഉണ്ടല്ലേ, സാധാരണ ഇപ്പൊ ഈ അമ്മമാര് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ആണല്ലോ ഇത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ചോദിച്ചവരൊക്കെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇങ്ങനെയാണോ ഇത്രക്കാരനായ? അങ്ങനെയല്ല ചോദിച്ചത്. രണ്ട് സംഭവങ്ങൾ ഈ അടുത്തുണ്ടായത്. ഒന്ന്, ഞാനും ശബരിയും കൂടെ ഒരു ദിവസം എന്റെ ശബരി ഭാഗ്യലക്ഷ്മിയിലെ ഹീറോ. അപ്പൊ ശബരിയും ഞാനും കൂടെ ഒരു കൊല്ലത്ത് ഒരു പള്ളിയിൽ, ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു പള്ളി, നല്ലൊരു മനോഹരമായ ഒരു പള്ളി കണ്ടു, ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ കയറി, അവിടെ കയറിയിട്ട് അവൻ പള്ളി കയറിയിട്ട് അവൻ ഈ ഒരു സൈഡിൽ കൂടെ വരികയായിരുന്നു. അപ്പൊ കാല് വയ്യാത്ത ഒരു അമ്മച്ചി അവിടെ ഉണ്ടായിരുന്നു. അമ്മച്ചി അവിടെ ഇരുന്നിട്ട്, അപ്പൊ ഞാൻ എനിക്ക് അതേ കൂടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് റൗണ്ട് ചെയ്താ പോയത്. അപ്പൊ ഈ ശബരി കണ്ടിട്ട് മനസ്സിലായിട്ട് ഈ അമ്മച്ചി വിളിച്ചു, ഒന്നിങ്ങി വാ എന്ന് പറഞ്ഞു. വിളിച്ചിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് അവൻ്റെ ഫ്രണ്ടാണെന്ന് ചോദിച്ചു. ആ അമ്മച്ചിക്ക് ഇങ്ങനെ മനസ്സിലായി, അല്ല നിങ്ങൾ രണ്ടും സീരിയൽ ഉള്ളതുകൊണ്ടാണ് മനസ്സിലായത് ഒന്നും, ഇങ്ങനെ അടുത്ത് വാ എന്ന് പറഞ്ഞു. ശബരി കിട്ടും ഒരൊറ്റ കൊടുത്തു അവന് കൊടുത്തേക്കാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഞാൻ വലിയ കട്ടിലടി കയറുന്ന ഒരു സീനുണ്ടായിരുന്നു, അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു സീനാണ്. അപ്പോൾ എന്ന് വെച്ചിട്ട് വേറെ വൃത്തികേടുകളൊന്നും കാണിക്കാനല്ല കട്ടിലടി കയറിയത്, പക്ഷെ എന്താ പറയുക, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം ഇതിൻ്റെ ഈ ഇതിൻ്റെ ബ്രേക്ക് സമയമായപ്പം മിക്കവാറും എല്ലാവർക്കും വീട്ടിലെ നമ്പർ അറിയാം. വീട്ടിലെ ഫോൺ വന്നു അമ്മയ്ക്ക്, വൈഫിൻ്റെ അമ്മയ്ക്ക് ഫോൺ, വൈഫിൻ്റെ അമ്മ ഫോൺ എടുത്തപ്പം ഞാൻ പറഞ്ഞു, ഒരു 70 വയസ്സായ ഒരു അമ്മയാണ് ഞാൻ,
നിങ്ങളുടെ മോൻ കാണിക്കുന്നത് മഹാവൃത്തികേടാണ്, നിങ്ങളുടെ വീട്ടിൽ പെണ്ണുങ്ങളൊന്നും ഇല്ലേ എന്ന് ചോദിച്ചിട്ട് ഇവൻ കുറച്ച് നാൾ മുമ്പ് വരെ വളരെ നല്ല സ്വഭാവമുള്ള ചെറുക്കനായിരുന്നല്ലോ, ഇപ്പം എന്താ ഇങ്ങനെ ആയിപ്പോയി എന്ന് വെച്ചിട്ട് അമ്മയെ തലങ്ങും വിലങ്ങും ചീത്ത വിളിച്ച് അമ്മ ഫോൺ കട്ട് ചെയ്ത് ചോദിച്ചു. ഫോൺ ഒന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തിട്ട് അടുത്ത ബ്രേക്ക് കഴിഞ്ഞ് പിന്നെയും വിളിച്ചു. ഇത് തന്നെ പൂരത്തെറി. ഇതിൻ്റെയൊക്കെ ഇതൊന്നും ഞാൻ അറിയില്ല. അപ്പം ഞാനില്ല, ഞാൻ അന്ന് വന്നപ്പോൾ ഏകദേശം 2 മണിയായി രാത്രി. അത് കഴിഞ്ഞിട്ട് അല്ല നന്നായിട്ടില്ല, രാവിലെ പിറ്റേ ദിവസം 6 മണിക്ക് ഞാൻ ഏച്ചി ഷൂട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് 6 മണിക്ക് ഏച്ചി 6:30 താഴെ വന്ന് പത്രം എടുക്കാൻ വേണ്ടി വന്ന് 6 മണിക്ക് പത്രം എടുക്കാൻ വന്ന സമയത്ത് അമ്മ എന്താ പറഞ്ഞു, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നേക്കാൾ നിനക്കെന്ന് ആത്മഹത്യ ദൂരളാകും. എനിക്കൊന്നും മനസ്സിലായില്ല, അമ്മ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എൻ്റെ അടുത്ത്. ഞാൻ എന്ത് കാര്യം, ഇന്നലെ ഒരു സ്ത്രീ വിളിച്ചിട്ട് അവരെ വാങ്ങിയിരിക്കണ മൊത്തം ഞാനാണ് കേട്ടത്, ഇങ്ങനെയുള്ള ഓരോ സാധനവും ചെയ്തിട്ട് നിനക്ക് വേറെ പണിയൊന്നും ഇടാന്ന് പറഞ്ഞിട്ട് അമ്മ ഞാൻ ആദ്യം സത്യം വിചാരിച്ച് ഞാൻ വിചാരിച്ചു ഞാൻ നേരെ വീട്ടിൽ പോയി വിന്ദയെ വിളിച്ചിട്ട് പറഞ്ഞേ ഇങ്ങനെ സംഭവം ഉണ്ട് താഴെ അമ്മ ഭയങ്കര വയലൻ്റാണ്. അത് കുഴപ്പമില്ല, ഇന്നലെ സീരിയലിൻ്റെയും മറ്റേ ചീത്തവിളി കേട്ടേ, ചീത്തവിളി എന്താ കാര്യം, ഇങ്ങനെയാണ് സംഭവങ്ങളെന്ന് പറഞ്ഞു. തിരിച്ച് ഞാൻ പതുക്കെ അമ്മ കാണാതെ തന്നെ എന്ന് അമ്മ ഗേറ്റൊക്കെ തുറന്നിരുന്നു, പതുക്കെ അമ്മ കാണാതെ തന്നെ ഗേറ്റൊക്കെ തുറന്ന് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ ഓടിക്കളഞ്ഞു. പക്ഷെ ഒരു ഭാഗ്യമുണ്ട്, അപ്പോഴും നമുക്ക് കിട്ടേണ്ടതൊക്കെ വേറെ ആരെങ്കിലും ഏറ്റുവാങ്ങുന്നുണ്ട്. ആ തീർച്ചയായിട്ടും, നമ്മൾ അങ്ങനെയാണ്, നമ്മളൊന്നും വച്ചിരിക്കൂല, അപ്പം കൊടുക്കും. അത് ചിലപ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ട്, എങ്ങനെ അവനെ തല്ല, എങ്ങനെ അവനെ ചീത്തൊന്നും കിട്ടുന്നില്ലല്ലോ, അത് മതി. എന്തായാലും ഇപ്പൊ സാജേട്ടൻ തന്നെ പറഞ്ഞു, ഒരു 1 ഇയർ എടുത്തു ഈ ഒരു ക്യാരക്ടറിലേക്ക് വരാൻ വെയിറ്റ് ചെയ്ത് ചെയ്തതാണ്. അപ്പൊ നാച്ചുറലി സാജേട്ടൻ ഇപ്പൊ തരുന്ന ആ ഒരു ഔട്ട്പുട്ട്, അതിനുവേണ്ടി സാജേട്ടൻ എടുത്ത എഫേർട്ട് ഇപ്പൊ ഈ ഫിസിക്കലി കാണുന്നതല്ലാതെ ഇപ്പൊ പെർഫോമൻസിലും നമുക്കത് വളരെ വ്യക്തമായി തന്നെ അറിയുന്നുണ്ട്. നമുക്ക് എവിടെയും കണ്ട ഒരു സാജേട്ടൻ ഇല്ല, അല്ലെങ്കിൽ ക്യാരക്ടറിലാണെങ്കിലും എല്ലാവരുടെയും ഫ്രഷ്നെസ് ഉണ്ട്. അപ്പം അതിനുവേണ്ടി എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഞാൻ ഇതിന് ഇന്ന പോലെ ചെയ്തേക്കാം, ഇന്നൊരു സംഭവം ഞാൻ ഇതിന് കൊടുക്കാം, അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനെ പ്ലാൻ ചെയ്ത കുറെ സിനിമയുടെ റെഫറൻസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരില്ല. കുറെ ക്യാരക്ടേഴ്സിന്റെ റെഫറൻസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല കോപ്പി അല്ല, ഞാൻ ഒന്ന് ഒരു സാധനം കാണുമ്പോൾ അത് മൈൻഡിൽ ഫീഡ് ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സാധനം മനസ്സിൽ ഫീഡ് ചെയ്യാറുണ്ട്, അത് ഏതെങ്കിലും ക്യാരക്ടർ ഞാൻ എവിടെയെങ്കിലും കൊണ്ട് ചെയ്യും. പക്ഷെ അതിനെ ഞാൻ മാക്സിമം എൻ്റെതായ രീതിയിൽ മോൾഡ് ചെയ്യും. ഞാൻ ഈ ഒരു ക്യാരക്ടറിന് എനിക്ക് വ്യക്തമായി എനിക്ക് ഒരു ശരിക്കും പറഞ്ഞ ഒരു ഗോഡ് ഫാദർ ഉണ്ട്. ഞാൻ ഒരു സിനിമ ഞാൻ ശരിക്കും ഫോളോ ചെയ്തിട്ട് ആ സിനിമ 2-3 പ്രാവശ്യം കണ്ടിട്ട് അതിനെങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാൻ നോക്കിയിട്ട് ഞാൻ ചേഞ്ച് ചെയ്തെടുത്തതായ സാധനം. ഒരിക്കലും പറയില്ലേ അതുമായിട്ട് കണക്ട് ചെയ്യില്ല, അത് വേണ്ട, അത് അല്ല, അങ്ങനെയല്ല. ക്യാമറ ഓഫ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ അത് പറയില്ല. ശരിക്കും പറഞ്ഞാൽ ആ ക്യാരക്ടർ നിങ്ങൾ വിചാരിച്ച പോലും കിട്ടില്ല, കാരണം അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വേറെ ലെവലിൽ ചെയ്തൊരു ക്യാരക്ടറാണ് അതിന്റെ. എന്താ പറയാ, അതൊരു 100% ആണെങ്കിൽ ഞാൻ അതിൽ നിന്ന് ഒരു 5% എടുത്തിട്ട് എന്റെ കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ ബോഡി ലാംഗ്വേജിൽ ഞാൻ അത് ചെയ്തിട്ടുണ്ട്. അത് നല്ല സൈസ് ഒക്കെ ഉള്ള ഒരു ഫിഗർ ഒരാളെ ചെയ്തതാ, ഭയങ്കര നടൻ ചെയ്തതാ. അപ്പൊ അതിൽ നിന്ന് ഒരു ചെറിയൊരു അടിച്ചു മാറ്റം ചെയ്തിട്ടുണ്ട്, കുഴപ്പമുള്ള കേസല്ല, നല്ലതാ. എന്തായാലും സാജേട്ടന്റെ ഒരു കരിയർ ഇത്രയും എത്തി നിൽക്കുന്നു, ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്തു, ഇനിയും ചെയ്യാനിരിക്കുന്നു. എന്നാലും ഇതിന്റെ ഒരു തുടക്കം ഇപ്പോ ഒരു ഒരു ആക്ടിങ് എന്നൊരു ഇതിലേക്ക് സാജേട്ടൻ വരുന്ന ഒരു കാലം, അത് അതിനുള്ള ഒരു റീസൺ ഒന്നുമില്ല. ദൈവസായജന്റെ കുടുംബത്തിൽ ആർക്കും കലാബോധമില്ലായിരുന്നു, ആരും നമ്മുടെ കലാകാരന്മാരെ കലാബോധമില്ല, നല്ല അച്ഛൻ നല്ല കലാകാരനായിരുന്നു, പക്ഷെ അച്ഛന് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എത്തിപ്പെടാൻ പറ്റിയില്ല കലയിലോട്ടൊന്നും. പിന്നെ അതിനു മുമ്പ് എന്താ പറയുക, ദൈവം വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എന്നാലും അച്ഛൻ്റെ ഒരു കലാബോധം അച്ഛന് എപ്പോഴും ഉണ്ടായിരുന്നു, അതിന് ഭയങ്കരമായിട്ട് അച്ഛൻ എൻകറേജ് ചെയ്യുമായിരുന്നു. ഇതിനിടയിൽ ബ്രേക്ക് ചെയ്ത് അച്ഛനെ കുറിച്ച് പറഞ്ഞുകൊണ്ടൊരു കാര്യം പ്രേക്ഷകരോട് പറഞ്ഞോട്ടെ, നമ്മൾ വായിച്ചിട്ടുള്ള പത്മരാജൻ സാറിൻ്റെ ഒരു നല്ല മികച്ച ഒരു ചെറുകഥ, അതിൻ്റെ അല്ല എന്തായിരുന്നു കഥയുടെ പേര്, കഥയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. സാജേട്ടൻ്റെ അച്ഛനെ നല്ല കലാകാരനായിരുന്നു. അതിനുശേഷം എന്താ പറയാ, നമുക്ക് വേറെ എനിക്ക് നമ്മളൊരു പാരമ്പര്യം ഒന്നുമില്ല കലയായിട്ട്. പക്ഷെ എന്താ പറയാ, ഒരു എനിക്ക് 2ാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് നാടകം കളിക്കുന്നത്, 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ. എനിക്കൊണ്ട് 6 വയസ്സോ 7 വയസ്സോ അല്ലെങ്കിൽ 8 വയസ്സോ അതിനകത്ത്. അപ്പോ അന്ന് മുതൽ ഒന്നുമില്ല, അത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. സ്കൂളിൽ നിന്ന് എങ്ങനെയോ ഒരു തെരഞ്ഞെടുപ്പിൽ വന്നു, ശരിക്കും പറഞ്ഞാൽ 2 ക്യാരക്ടേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ള നാടകത്തിൽ. പക്ഷെ ആ സ്കൂളിൽ ഇത്രയും ആൾക്കാരിൽ നിന്ന് എന്നെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. എന്തായാലും അന്ന് മുതലാണ് ഞാൻ സ്റ്റേജിൽ കയറുന്നത്.
അന്ന് മുതൽ സ്റ്റേജ് കയറിയിട്ടുണ്ട്. അപ്പം എന്തോ എനിക്ക് വേണോ മനസ്സിൻ്റെ ഇപ്പോൾ അച്ഛനിലുണ്ടായിരുന്ന കലാവാസനയുടെ ഒരു അംശമായിരിക്കും എനിക്ക് കിട്ടിയത്. എന്താ പറയുക, അങ്ങനെ എങ്ങനെയോ വന്നു. അതിനുശേഷം പിന്നെ നാടകങ്ങളിലോട്ട് കുറച്ച് താല്പര്യമായി. പണ്ട് മുതൽ സിനിമയിലോട് ഭയങ്കര താല്പര്യമായിരുന്നു, സിനിമകൾ കാണുമായിരുന്നു. പക്ഷെ സിനിമയിലോ സീരിയലിലോ പറഞ്ഞു ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല, ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ഇഷ്ടമുണ്ടായിരുന്നു, ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. നാടകങ്ങളോടായിരുന്നു ഭയങ്കര ആഗ്രഹം. അങ്ങനെ പ്രൊഫഷണൽ നാടകങ്ങളിലോട്ട് വന്നപ്പെട്ടു. പ്രൊഫഷണൽ നാടകങ്ങളിലോട്ട് വന്നപ്പെട്ട് സിനിമയെക്കുറിച്ചിട്ട് അന്ന് വരാൻ ആഗ്രഹമില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്, സിനിമയിലെ സീരിയലിനെ കുറിച്ച് വരാൻ ആഗ്രഹമില്ലായിരുന്നു എന്ന് പറഞ്ഞത്, എനിക്കത് എത്തിപ്പെടാൻ പറ്റാത്ത വേറെ ഏതോ ഒരു സ്ഥലമാണെന്ന് എന്നെ ഗൈഡ് ചെയ്യാൻ ഒരാളില്ലായിരുന്നു. അതുകൊണ്ടാണ് അപ്പം ഈ നാടകത്തിലോട്ടൊക്കെ വന്ന് സിനിമയും സീരിയലിനൊക്കെ കുറച്ചുകൂടെ കൂടുതൽ അടുത്തറിഞ്ഞപ്പോൾ പിന്നെ എനിക്കത് ആഗ്രഹമായി. അങ്ങനെയാണ്, അപ്പം എനിക്കത് ആഗ്രഹമായി, അതിലോട്ട് എത്തിപ്പെടാനുള്ളതായിരുന്നു. എന്നിട്ട് സീരിയലിലോട്ട് എത്തിപ്പെട്ടു, ഇനി സിനിമയിലോട്ട് എത്തിപ്പെട്ടു, ഇനി അത് ആഗ്രഹമായിട്ട് കിടക്കുക. സിനിമയിലൊരു ചെറിയ തുടക്കം അല്ലേ, ബംഗ്ലാവിൽ അവതാ എന്ന് പറഞ്ഞു, ചെറിയ തുടക്കമല്ല വലിയ തുടക്കമായിരുന്നു. അല്ല, ചെറിയ തുടക്കം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ സീരിയലിലേക്ക് വിളിച്ചില്ല, പിന്നെ ആ രീതിയിലേക്ക് പോയി നോക്കിയില്ലേ? ഇല്ല, എന്നറിയോ, ഒന്ന് ചെയ്യുമ്പോൾ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം. ഇപ്പോൾ ഒരു സീനാണെങ്കിൽ ഒരു സീൻ നല്ല, ചുമ്മാ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമില്ല. എന്താ, നമ്മൾ അത്യാവശ്യം ഇവിടെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കില്ല. അപ്പം എന്തെങ്കിലും ഒരു സീനെങ്കിലും നല്ല ഡയറക്ടേഴ്സ് ആരെങ്കിലും എപ്പോഴെങ്കിലും വിളിച്ചിട്ട് ഒരു സിനിമയിലോട്ടൊരു ഏണിപ്പടി ഉണ്ടാവും എന്നുള്ളൊരു തീർച്ചയായിട്ടും. ഇപ്പോ ഇത്രയും കഥാപാത്രങ്ങൾ ചെയ്തു, എന്നാലും തുടക്കത്തില് ആദ്യമായിട്ട് സാജൻ സൂര്യ, ഇപ്പൊ നമ്മള് പുറത്തു പോകുമ്പോ ഇത് അയാളല്ലേ, ആ ഇത് സാജൻ സൂര്യ, ആ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രമാണ്. എന്റെ ഒരു ഫ്രണ്ട് ഒരു പെൺകുട്ടിയാ, പണ്ട് ഞാൻ ഡിറ്റക്റ്റീവ് ആനന്ദ് എന്ന് പറയുന്ന സീരിയൽ ചെയ്യണം, ആ സീരിയലിലോട്ടാണ് ആളുകൾ എന്നെ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങിയത്. അത് കഴിഞ്ഞ് ജോലിയായി വന്നു, ആ സമയത്ത് ഐഡന്റിഫൈ തുടങ്ങിയത്. അപ്പോൾ ഒരു ദിവസം ഇവിടെ ട്രിവാൻഡ്രത്ത് ധന്യ രമ്യ തിയേറ്ററിൻ്റെ ഫ്രണ്ട് എന്ന് ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഞാൻ എല്ലാവരെയും ഇങ്ങനെ നോക്കുന്നുണ്ടെന്ന്, അതായത് എന്നെ ആരെങ്കിലും നോക്കുന്നുണ്ടോ, എന്നെ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങിയ ആ സമയം നമുക്ക് ആഗ്രഹമുണ്ട് എന്നെ ആരെങ്കിലും നോക്കണേ, എന്നെ ആരെങ്കിലും നോക്കണേ എന്ന് വെച്ചിട്ട് ഞാൻ, അപ്പം നീ എന്താ അവിടെ വന്നിട്ട് ആ ധന്യ രമ്യ തിയേറ്ററിൻ്റെ ഫ്രണ്ട് ചെയ്തിട്ട് നിന്നെ ആരെങ്കിലും നോക്കണേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണമെന്ന് വെച്ചിരുന്നു. അപ്പോൾ എനിക്ക് ആ സമയം മുതലാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇത്രയും ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഇപ്പൊ തീർച്ചയായിട്ടും മഹേഷും ഈ നരനും ഒക്കെ പ്രിയപ്പെട്ട ക്യാരക്ടേഴ്സ് ആയിരിക്കും. അതല്ലാതെ സജേട്ടനെ നല്ലപോലെ സാറ്റിസ്ഫൈ ചെയ്യിച്ച പെട്ടെന്ന് നല്ലപോലെ സാറ്റിസ്ഫൈ ചെയ്ത റാണിക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. സ്ത്രീ എന്ന് പറയുന്ന സീരിയലിലെ ഗോവൻ എന്ന് പറയുന്ന ക്യാരക്ടർ, അത് എന്താ പറയുക, അത് മനസ്സിന് ഒരുപാട് ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. നമുക്ക് ഇതേപോലെ ഒരുപാട് സ്വാതന്ത്ര്യം തന്നിട്ട്, അന്ന് ഒരുപാട് സ്വാതന്ത്ര്യം തന്നിട്ട് നമുക്ക് ചെയ്ത ക്യാരക്ടറാണ് യവന ശരൺ കൂടെ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ്. ശരണാണ് അതിൻ്റെ ഹീറോ ശരിക്കും, ഞാൻ അതിനകത്ത് നെഗറ്റീവ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. പിന്നെന്താ പറയുക, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞ സീരിയലിൽ ഇതിൻ്റെ അതിനകത്ത് ആരോമൽ എന്നൊരു ക്യാരക്ടർ ചെയ്തു, അത് പ്രത്യേകിച്ച് ശ്രീകൂട്ടൻ സാറെന്ന് പറയുന്ന ഒരു ഡയറക്ടറുണ്ട്, ആ ശരണിൻ്റെ ഫസ്റ്റ് ലോഞ്ച് ചെയ്ത ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റിയ ആ ഒരു ഭാഗ്യം, അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ കുറേ എന്താ പറയുക ക്ലാസ്, അല്ലെങ്കിൽ അതിന് അദ്ദേഹത്തിൻ്റെ കിട്ടിയ കുറേ സാധനങ്ങളുണ്ട്, അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓരോ സാധനമുണ്ട്. അപ്പോൾ ആ സീരിയൽ, പിന്നെ അത് കഴിഞ്ഞ് സ്നേഹദൂരം, സ്ത്രീഹൃദയം, സ്ത്രീ ഒരു പുണ്യം, അങ്ങനെ എന്താ പറയുക ഒരുപാട് 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 ക്യാരക്ടേഴ്സ് പ്രിയപ്പെട്ടതുണ്ട്. വധു എന്ന് പറഞ്ഞ സീരിയൽ, അതിൻ്റെ കുറച്ച് എപ്പിസോഡ്സ് അതിനകത്ത് ഡബിൾ ക്യാരക്ടറാണ് ചെയ്തത്, അത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഡബിൾ റോൾ ചെയ്യണമെന്ന്. അപ്പം അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ്, പല രീതിയിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ദൈവസഹായിച്ച് ചെയ്യാൻ പറ്റി. ഇപ്പോൾ കുറേ തരത്തിൽപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ, എന്നാലും ഇനി ഇങ്ങനെ ഒരു ക്യാരക്ടർ സീരിയലിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ സിനിമയാണെങ്കിലും എങ്ങനെയാണെങ്കിലും അങ്ങനെ കൊതിപ്പിച്ചിട്ടുള്ള കഥാപാത്രം ഏതാണ്? കൊതിപ്പിച്ചിട്ടുള്ള കഥാപാത്രം അല്ല, ഞാൻ കൊതിപ്പിച്ചിട്ടുള്ള, ഞാനിപ്പോൾ ഡബിൾ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഈ ഇപ്പം എല്ലാവരും ചോദിക്കുമ്പോൾ ലാസ്റ്റ് ഞാൻ പറയും ഡബിൾ റോൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം. അപ്പോൾ ആ ആഗ്രഹം കഴിഞ്ഞു, കാരണം സീരിയലിൽ ഡബിൾ റോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതുപോലെ ജോലിയുള്ള പണി. ശരിക്കും ശരിക്കും ഒരു സീൻ കഴിയുക, ഒരു സീൻ അടുത്ത ഡ്രസ്സ് മാറുക, ഹെയർ സ്റ്റൈൽ മാറുക, കണ്ണാടി മാറുക, ഡ്രസ്സ്, ഭയങ്കര പണിയാണ്. അപ്പോൾ അതങ്ങ് സീരിയലിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡബിൾ റോൾ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അത്രയ്ക്ക് സ്ട്രെയിനാണ്. രണ്ട് ബോഡി ലാംഗ്വേജും എല്ലാം കൂടെ ആകുമ്പോൾ വൈകുന്നേരം ഒരു, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സിനിമയിലാക്കാൻ എനിക്ക് വേണ്ടി ഒരു മൂന്ന് സീനോ നാല് സീനോ മാക്സിമം ഒരു ദിവസം ചെയ്യും, മാക്സിമം. ഇതങ്ങനെയല്ല, ഡബിൾ റോൾ വെച്ചിട്ട് നമ്മൾ 15 സീൻ 16 സീൻ ഒരു ദിവസം ഇങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ഒരു 9:30 ആകുമ്പോൾ എന്നെ ആരെങ്കിലും ഒന്ന് വീട്ടിൽ കൊണ്ട് ബെഡിൽ കിടത്തിയാൽ ഞാൻ ഉറങ്ങിത്തരാമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലാവും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എണീച്ച് നമ്മൾ ഫ്രഷായി നേരെ ലൊക്കേഷനിൽ ഒന്ന് രണ്ട് സീൻ കഴിയുമ്പോൾ പിന്നെ ഈ അവസ്ഥയിലാവും, കാരണം ഇതെല്ലാം കൂടെ ഭയങ്കര സ്ട്രെയിൻ ആവും. അപ്പൊ അതുകൊണ്ട് ആ ആഗ്രഹം തീർന്നു അവിടെ. അല്ല, ഇനിയിപ്പോ എന്താ പറയുക,
ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നല്ല സ്റ്റൈൽ, ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ നരൻ എന്ന് പറയുന്ന ക്യാരക്ടർ തള്ളയ പിള്ള എന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് വിട്ടിട്ട് ഭയങ്കര സ്റ്റൈൽ നെഗറ്റീവ് തന്നെയാണ് ചെയ്യണമെന്ന് ആഗ്രഹം. അടുത്തത് അല്ല അല്ല, എനിക്ക് നെക്സ്റ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഞാൻ ആൻറ്റി ഹീറോയാണ്, അതിനകത്ത് ഹീറോ എന്ന് പറയുന്ന രീതിയിലുള്ള ക്യാരക്ടർ തന്നെയാണ്. പക്ക ഒരു ആൻറ്റി ഹീറോ ചെയ്യണം എനിക്ക്. ഒരു പക്ക ആൻറ്റി ഹീറോ എന്താ പറയുക, എല്ലാവർക്കും പ്രസന്റ്, ഇപ്പോൾ നമ്മുടെ ഓരോ സീൻസിൽ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നണം. എന്നാൽ ഇയാളുടെ വേറൊരു ഇയാളുടെ ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ മാത്രം നെഗറ്റീവായിട്ട് വരുന്ന, വളരെ സ്റ്റൈലിഷായിട്ട് വളരെ സൗമ്യനായിട്ട് സംസാരിക്കുന്ന, മറ്റുള്ളവരുടെ വളരെ ഡീസൻ്റ് ആയിട്ട് മാത്രം സംസാരിക്കുന്ന ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വില, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള അവസാനം ചെയ്യണമെന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അത് പറഞ്ഞപ്പോഴേ നരനെ കുറിച്ച് പറഞ്ഞപ്പോഴേ വീട്ടില് മക്കള് രണ്ടുപേരല്ലേ മക്കള്? ഇളയാള് പറയുന്നുണ്ടായിരുന്നു ആ ചേച്ചി ടി വിയിൽ കണ്ടിരുന്നപ്പം, ആ ചേച്ചി മഹാപാവ യേശുനു, അച്ഛൻ വീട്ടിലെ പോലെ തന്നെ വൃത്തികെട്ടവനാണെന്ന്. ഇതേ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്കോ അപ്പം മാളോട് ചോദിക്കണല്ലോ, പണ്ട് ഇത്ര പ്രശ്നമില്ലായിരുന്നു അച്ഛനും മോളെ, ഇപ്പൊ എന്താ ഒരു രക്ഷയില്ല അങ്ങനെ പറയാന്ന് ചോദിക്കണേങ്ങനെയാ ഒരു രക്ഷയില്ല അവള് വാദം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതല്ല, ഇവര് എപ്പോഴെങ്കിലും ഇങ്ങനെ ഇപ്പൊ ഇതല്ല, ഇതിലിപ്പോ ഇമോഷണൽ വരേണ്ട കാര്യമില്ല, അല്ലാത്ത ക്യാരക്ടേഴ്സ് കാണുമ്പോ സങ്കടം വരാ. അല്ല, നമ്മൾ കുങ്കുമപ്പൂവൊക്കെ തീരുന്ന സമയത്താണ് മീനു ജനിച്ചത്. ജനിച്ച് മീനു ഒന്നൊന്നര ആ സമയത്ത് വധു ചെയ്യുന്ന സമയത്ത് മോള് കുറച്ചുകൂടെ ആയി. അപ്പൊ അതിനകത്ത് സെന്റിമെന്റ് സീനൊക്കെ കണ്ട് ഞാൻ കരയുന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. മീനു മീനു ഭയങ്കര കരച്ചിലായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു, അവക്ക് ഏങ്ങി കരയുമായിരുന്നു. മാളൂരിന് ആ പ്രശ്നമൊന്നുമില്ല, അവിടെ ഇച്ചിരി വിവരം വെച്ചില്ലേ, പ്രായം ചോദിക്കണ്ട പറയില്ല. ഞാനിപ്പോ പുറത്തോട്ട് പോകുമ്പോ ഞാൻ ഇളയാളിനെ വിട്ടുകൊണ്ട് പോകുള്ളൂ, മൂത്തയാളിനെ അവളെ സ്കൂളിൽ പോയപ്പോഴേ അവളെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വെച്ച് ബ്രദറാണോ എന്ന് ഞാൻ. ഒരുപാട് കൂടിയിട്ടുണ്ട്. ആ പ്രഷർ കുറയ്ക്കാനാണോ അവൾ ഇപ്പൊ ഡാൻസിനൊക്കെ പോകുന്നത്? ഡാൻസ് ചെയ്യുന്നുണ്ട്, ഇപ്പൊ അരങ്ങേറ്റം കഴിഞ്ഞു, ഇപ്പോ എനിക്ക് മൂന്നാല് സ്റ്റേജ് ആയി. ഇപ്പൊ ഗുരുവായൂർ ഇപ്പൊ ലാസ്റ്റ്, ഇനിയിപ്പോ ഓണത്തിന് ഗുരുവായൂർ ഡാൻസ് ഉണ്ട്. അമ്മയും മോളും കൂടെ ഉണ്ടോ? അമ്മയും മോളും കൂടെ ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ കളിക്കാൻ പോവാണ്. ഓ ഗ്രേറ്റ്. അപ്പൊ ഇനി ഓണമല്ലേ, ഓണത്തെ ഓണം എന്ന് ആലോചിക്കുമ്പോ എന്താ പറയാൻ തോന്നുന്ന സജൻ? ഓണം എന്ന് ആലോചിക്കുമ്പോ എന്താ പറയാ, കൊറേ പണ്ടൊക്കെ ആണെങ്കിൽ കൊറേ പൂക്കൾ എടുക്കണം, പൂ ഇടണം, അത്തം ഇടണം, ഓരോ ക്ലബിന്റെ പരിപാടിക്ക് പോകണം, അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കൊറേ ഫംഗ്ഷൻ കിട്ടണം, അവിടെ നിന്ന് കുറച്ച് കാശ് കിട്ടണം, ഇവിടെ കനകക്കുന്നില് ഇത് കാണാൻ പോകണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഫാമിലിയുടെ കൂടെ മിക്കവാറും ഓണം, മിക്കവാറും എല്ലാ ദിവസവും ഫാമിലിയുടെ കൂടെ ആയിരിക്കും. കാരണം ഈ സമയത്തായിരിക്കും നമ്മൾ കുട്ടികളുമായിട്ട് എന്താ പറയുക, നല്ല ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയം. അവരെ കൂടെ ആ പൂക്കൾ ഇടാൻ പോകും. നമ്മൾ വീട്ടിൽ ചെറിയൊരു പൂക്കളം ചെയ്തിട്ടുണ്ട്. അപ്പൊ അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടെ പൂക്കൾ ഇടും. എന്താ പറയുക, നാട് നമ്മളിപ്പോ സിറ്റിയിലൂടെ താമസം മാറിയപ്പോൾ നാടിന്റെ എല്ലാവിധ നിഷ്കളങ്കത്വവും അവർക്ക് നഷ്ടമായി. അപ്പം അതിന് എന്തെങ്കിലും ഒരംശം കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് മിക്കവാറും കഴിയുന്നത് ഫുൾ ടൈം ഓണത്തിന് പിള്ളേരോട് ഇതേപോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾക്കും ഔട്ടിങ്ങും അത് ഇതൊക്കെ എന്തായാലും സംസാരിച്ച് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ, എപ്പിസോഡ് തീരാൻ പോവാണ്. എന്തായാലും പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കും ഞങ്ങൾക്കുള്ള വിഷ് എവിടെ. അപ്പോ എന്ത് വിഷയം പറയാ, കേരള വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഓണം, അതിന്റെ തൊട്ടടുത്ത് തന്നെ ബക്രീദും വരുന്നുണ്ട്, രണ്ടിന്റെയും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. എല്ലാവരും സീരിയൽ കാണുക, എന്നിട്ട് ഇതേപോലെ വഴിയിലൂടെ പോകുമ്പോൾ കഴിയുന്നതും പിടിച്ച് എനിക്ക് രണ്ടടി തരിക, അല്ലെങ്കിൽ ഉപദേശിക്കുക, നന്നാക്കാൻ ശ്രമിക്കുക, മറ്റൊന്നും പറയാനില്ല, വളരെ സന്തോഷം. അപ്പൊ എന്തായാലും സജേട്ട, ഇങ്ങനെ ഒരു സ്പേസിൽ സജേന്റെ കൂടെ ഇരിക്കേണ്ടി വരുന്ന സ്വപ്നത്തെ പോലും വിചാരിച്ചല്ല, പക്ഷെ അങ്ങനെ ഇരിക്കാൻ പറ്റിയ അതിൽ സന്തോഷം. അപ്പോ എന്തായാലും സാജേട്ടന്റെ ആ സൊഫിസ്റ്റിക്കേറ്റഡ് വില്ലൻ സ്വപ്നം എത്രയും പെട്ടെന്ന് പൂവണിയട്ടെ. അതിനുവേണ്ടി കാത്തിരിക്കുന്നു. സാജേട്ടൻ ഒരുപാട് നല്ല കഥാപാത്രങ്ങള് പറഞ്ഞ പോലെ തന്നെ സിനിമയിലേക്കുള്ള ഏണിപ്പടി എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് അത് ഇറക്കി വിടട്ടെ, കയറി ഇങ്ങ് പോരെന്ന് പറയാം. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും പിന്നെ വിനിക്കും, മാളൂനും മീനൂനും
അമ്പിളിയമ്മയ്ക്കും സാജേട്ടന്റെ മൊത്തം ഫാമിലിക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ, പറഞ്ഞാൽ സാജേട്ടന് സ്പെഷ്യലി ഒരു ഒരു സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു ഓണാശംസ, ഒപ്പം കേരള വിഷന്റെ എല്ലാ ഓണാശംസകളും. സന്തോഷം. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. നമ്മുടെ താരവിശേഷങ്ങളുടെ ഇന്നത്തെ വിശേഷം ഇവിടെ തീരുന്നു. നാളെ മറ്റൊരു താരവുമായി.